നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത്, നിങ്ങൾ ചിലപ്പോൾ 3-സ്റ്റാർ ഹോട്ടൽ 5-സ്റ്റാർ ഹോട്ടലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്നാൽ ലോകത്തിലെ ഒരേ ഒരു ഹോട്ടലായ 7-സ്റ്റാർ ഹോട്ടലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് ഏത് ഹോട്ടലാന്ന് പറയുമ്പോൾ ബുർജ് അറബാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ദുബായിയുടെ മണ്ണിലാണ്. പക്ഷേ ദുബായിയുടെ മണ്ണിലല്ല സ്ഥിതി ചെയ്യുന്നത്, അത് ആർട്ടിഫിഷ്യലായിട്ട് കടലിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഈ ബുർജ് അറബ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഹോട്ടലിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഹോട്ടലിലെ ഒരു മുറിയിൽ ഒരു ദിവസം നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ 100,000 ദിർഹംസ് ആണ് നിങ്ങൾക്ക് സ്പെൻഡ് ആക്കേണ്ടത്. ഈ ഒരു ഹോട്ടലിൽ നിങ്ങൾക്ക് ലക്ഷുറി ആയിട്ട് ഒരു ദിവസം താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിലവാക്കേണ്ടത് 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ്. ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു റൂം ബുക്ക് ചെയ്തു. ഇപ്പൊ നമ്മൾ ദുബായിയുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയാണെങ്കിൽ ഈ ബുർജ് അറബിന്റെ ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എയർ വഴി പോകണോ അതോ റോഡ് വഴി പോകണോ. ഇപ്പൊ നമ്മൾ എയർ വഴി പോകുകയാണെങ്കിൽ അവർ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ റോഡ് വഴിയാണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് റോൾസ് റോയ്സ് കാർ വേണോ അതോ BMW കാർ വേണോ എന്ന്. ഇപ്പം അങ്ങനെ ഒരു റെക്കോർഡും കൂടെ ഉണ്ട് അവർക്ക്, ഏറ്റവും കൂടുതൽ വെള്ള റോൾസ് റോയ്സ് കാറോ കൈവശമുള്ള ഒരു ഹോട്ടൽ എന്ന റെക്കോർഡ്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന്റെ എൻട്രൻസ് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് 6-7 കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്ന ഫ്ലവേഴ്സും കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ഡിഫറെന്റ് ഗോൾഡൻ വസ്തുക്കൾ അവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും അത് ഗോൾഡൻ പെയിന്റോ അല്ലെങ്കിൽ ഗോൾഡൻ പോളിഷോ എല്ലാം അടിച്ചതാണ്. പക്ഷെ അത് ശരിക്കും ഉള്ള ഗോൾഡ് കൊണ്ട് നിർമ്മിച്ചതാണത്. പിന്നെ അതിൽ കാണപ്പെടുന്നത് 202 മുറികളും 56 നിലകളും. പക്ഷെ 56 നിലകളിൽ നമുക്ക് 53 നിലകളെ കാണാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള 3 എണ്ണം അണ്ടർഗ്രൗണ്ടിലാണ്. ഇതിൽ ഈ ഹോട്ടലിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 15,000 കോടിയിലേറെയാണ് ഈ ഒരു ഹോട്ടലിന്റെ കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ ചിലവർക്കെങ്കിലും ആഗ്രഹം കാണും കടലിന്റെ നടുക്ക് കിടക്കണമെന്ന്. ഇപ്പോൾ ഈ ഒരു ഹോട്ടലാണെങ്കിൽ അതും സാധ്യമാണ്. അതിന്റെ 3 നില അണ്ടർഗ്രൗണ്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കടലിന്റെ നടുക്ക് തന്നെ കിടക്കാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആ കടലിന്റെ അടിയിലുള്ള ഒരു ബെഡ് 360 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ അതിന്റെ കാഴ്ചകൾ ഫുൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റും. അടുത്തായി നമ്മുടെ ലിസ്റ്റിലുള്ളത് ഷിലിം. നമ്മൾ ഒത്തിരി തരത്തിലുള്ള കാടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ചിന്തിക്കാത്തൊരു ടൈപ്പ് കാടാണ് കല്ലുകളുടെ കാട് അഥവാ സ്റ്റോൺ ഫോറസ്റ്റ്. ഇത് കാണപ്പെടുന്നത് ചൈനയിൽ യുനാൻ എന്ന സ്ഥലത്തിലാണ്. ഏകദേശം 30 മുതൽ 40 മീറ്റർ ഉയരം പില്ലർ പോലെ അടുത്ത് കാണപ്പെടുന്നത്. ഏകദേശം 270 മില്യൺസിന് മുമ്പാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ കാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഈ കാട് ഫുള്ള് രൂപപ്പെട്ടിരിക്കുന്നത് ചുണ്ണാമ്പ് കല്ലുകൾ അഥവാ ലൈം സ്റ്റോൺ ആ ടൈപ്പിലുള്ളൊരു കല്ല് കാരണമാണ് ഇത് രൂപപ്പെട്ടത്. ഈ കാടാണെങ്കിൽ ചൈനക്കാരൻ പ്രതീക്ഷയുടെയും ഫ്രീഡത്തിൻ്റെയും ഉറവിടമായിട്ടാണ് ഇത് കാണപ്പെട്ടു വരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് തലയില്ലാത്ത ജീവികളെ കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമുക്ക് തലയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? പക്ഷേ ചില ജീവികളുണ്ട്, അത് നിങ്ങൾക്ക് ഫെമിലിയറും ആണ്, അതിനെ നിങ്ങൾക്ക് അറിയാവുന്നത് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയാൻ കാരണം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് പാറ്റ. നമ്മുടെ വീട്ടിലിപ്പോൾ പാറ്റയെ കാണാനല്ലേ, നമ്മളൊന്നെങ്കിൽ അതിനെ കൊന്നുകളയും അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നടിച്ച് അതിനെ എന്തെങ്കിലും നശിപ്പിക്കും. അപ്പം നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പാറ്റയ്ക്ക് തലയിലാണ് നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ വയറ് നിറച്ച ഫുള്ളായിട്ടുള്ളൊരു പാറ്റയാണ് നമ്മൾ കൊല്ലുന്നെങ്കിൽ, അതിൻ്റെ തല വേർപെടുത്തുന്നെങ്കിൽ, അതിൻ്റെ ആ ഒരു ഫുഡ് കഴിച്ചതിൻ്റെ പ്രോട്ടീൻ വെച്ച് അതിന് ജീവിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, അത് മൂക്കും കൊണ്ടല്ല ശ്വസിക്കുന്നത്, അതിൻ്റെ ബോഡിയുടെ അടിയിലുള്ള ഹോൾ ഉപയോഗിച്ചാണ് അത് ശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാറ്റയ്ക്ക് 2-3 ദിവസം വരെ ജീവിക്കാൻ പറ്റും. അടുത്തത് നമ്മുടെ എല്ലാവർക്കും പരിചയമുള്ള ഈച്ചയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈച്ചയുടെ തല വേർപെടുത്തിയിടുകയാണെങ്കിൽ ഈച്ചയ്ക്കും 2-3 ദിവസം ജീവിക്കാൻ പറ്റും. കാരണം ഈച്ചയ്ക്ക് തലയിൽ മാത്രമല്ല ബ്രെയിൻ ഉള്ളത്, ഈച്ചയ്ക്ക് നെഞ്ചിൽ കൂടെ ബ്രെയിൻ ഉണ്ട്. ആ ഈച്ചയുടെ നെഞ്ചിലുള്ള ബ്രെയിൻ ഉപയോഗിച്ച് ആ ലൈറ്റിനെ മീൻസ് പ്രകാശത്തിനെ തിരിച്ചറിഞ്ഞ് അതിന് മുൻപോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഈച്ചയ്ക്കും 2-3 ദിവസം വരെ ജീവിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണ് കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ എഴുതുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ്.